ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി വി എന്റർടൈൻമെന്റ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാനുള്ളത് നമ്മുടെ സ്ഥലം കൊല്ലമാണ്, നമ്മൾ കൊല്ലത്ത് തന്നെയാണ് എപ്പോഴും ഉള്ളത്. അപ്പൊ ഇന്ന് ഞാനുള്ളത് കൊല്ലത്ത് തന്നെയാണ്. നമ്മുടെ കൂടെ ഉള്ളത് മാരുതിയുടെ വാഹനമാണ്, മാരുതി ഓൾട്ടോയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്കറിയാം, ഈ ഒരു സമയത്ത് ഓൾട്ടോയുടെ ഒരു പുതിയ വാഹനം വന്നിട്ടുണ്ടായിരുന്നു, കെ 10,000 cc എഞ്ചിൻ വരുന്ന ഒരു വാഹനം വന്നു. ഇത് നോർമൽ ആൾട്ടോ, ഇതിനകത്ത് 800 cc എഞ്ചിൻ മാത്രമാണ് വരുന്നത്. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, ഈ ഒരു ഓൾട്ടോ നിർത്തിയോ ബ്രോ, അതോ നമുക്കിപ്പോൾ ഷോറൂമിൽ ചെന്നാൽ ഈ ഒരു വാഹനം കിട്ടുമോ, സ്റ്റോക്ക് അവൈലബിൾ ആണോ, അങ്ങനെയുള്ള സംശയങ്ങൾ കുറെ പേര് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്ന് രണ്ട് പേര് പറഞ്ഞിരുന്നു, ഈ ഒരു ഓൾട്ടോയുടെ വീഡിയോ ഒന്ന് ചെയ്തിടണേ. ഇപ്പൊ ഈ ഒരു അടുത്ത സമയത്തായിട്ടൊന്നും ഈ ഒരു ഓൾട്ടോയുടെ വീഡിയോ നമ്മുടെ യൂട്യൂബിൽ നിന്നും അങ്ങനെ വന്നിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെങ്കിലും പ്രമുഖരായിട്ടുള്ള ആരും ചെയ്തിട്ടില്ല. അപ്പൊ ഒരുപാട് നാളെ അതിന്റെ വീഡിയോസ് ഒക്കെ വന്നിട്ട്, അപ്പൊ ഈ ഒരു ഡിസംബർ മാസം അത്യാവശ്യം ഓഫറും ഉണ്ട്, വാഹനത്തിന്റെ വീഡിയോ വന്നിട്ട് കുറെ നാളായി, കുറെ പേര് ചോദിക്കുന്നു വാഹനം സ്റ്റോക്ക് ഉണ്ടോ എന്നൊക്കെ, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തേക്കാം എന്ന് കരുതിയത്. അപ്പം നിലവില് ഈ ഒരു വാഹനം നമുക്ക് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിലവിൽ ഈ ഒരു വാഹനം ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതിനുള്ള റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഷോറൂമാർക്ക് വന്നിട്ടില്ല. ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ട്, വാഹനം പ്ലാന്റിൽ നിന്ന് ആവശ്യത്തിന് വരുന്നുണ്ട്. അപ്പം വാഹനം കിട്ടാനും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഇതിനകത്ത് മാനുവലേ ഉള്ളൂ, ഓട്ടോമാറ്റിക് വരുന്നില്ല. CNG പെട്രോൾ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, സ്റ്റോക്ക് അവൈലബിൾ ആണ്, വാഹനം നിർത്തിയിട്ടോ ഒന്നുമില്ല. നിങ്ങൾക്ക് വാഹനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ നിങ്ങൾക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും. ഇതിപ്പം വൈറ്റ് കളറാണ്, ഒരുപാട് കളർ ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. റെഡ് കളർ വരുന്നുണ്ട്, സിൽവർ കളർ വരുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. CNG വാഹനം കിട്ടും. നമുക്ക് പ്രൈസിലേക്ക് കിടക്കാം. പ്രൈസിൽ കിടക്കുന്ന സമയത്ത് 470,000 രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ്. 470,000 ഈ മാസം 33,000 രൂപയാണ് ക്യാഷ് ഡിസ്കൗണ്ട് വരുന്നത്. ഡിസ്കൗണ്ട് ഒക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഒരു 4,47 റേഞ്ചിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ പറ്റും. നോർമൽ ഡിസ്കൗണ്ട്, അതായത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓഫറാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അത് 33,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. ഓഫറൊക്കെ കഴിഞ്ഞ് 4,47 സ്വന്തമാക്കുക. പിന്നെ എൻ ആർ ഐയുടെ ഒരുപാട് കോളുകൾ നമ്മുടെ ഷോറൂമിൽ വരാറുണ്ട്, നമ്മുടെ വീഡിയോ കണ്ടിട്ട്. അവർക്ക് സെപ്പറേറ്റ് എക്സ്ട്രാ ഒരു 6,000 രൂപ കൂടി ഓഫറായിട്ട് വരുന്നുണ്ട്. ശ്രദ്ധിച്ചു വെക്കാം, നോർമൽ ക്യാഷ് ഡിസ്കൗണ്ട് 33,000, NRIs സെപ്പറേറ്റ് ഒരു 6,000 രൂപ കൂടി ഓഫർ നൽകിയിട്ടുണ്ട്. പിന്നെ എക്സ്ചേഞ്ച് ബോണസ് ഉണ്ട്, ഒരു 15,000 രൂപയ്ക്കടുത്ത് എക്സ്ചേഞ്ച് ബോണസ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഈ മാസമാണെങ്കിൽ 15,000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഈ ഒരു വാഹനം സ്വന്തമാക്കാം. ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് ആണ്. ഓൺ റോഡിന് 95% ഫണ്ടിങ് അവൈലബിൾ ആണ്. നമുക്ക് EMIയിലേക്ക് കടന്നു കഴിഞ്ഞാൽ 5 വർഷത്തേക്ക് 9,400 ആ ഒരു റേഞ്ചിൽ EMI വരുന്നുണ്ട്. 7 വർഷമാണ് എന്നുണ്ടെങ്കിൽ ഒരു 7,500 റേഞ്ചിലുമാണ് ഈ ഒരു വാഹനത്തിന് EMI വരുന്നത്. അപ്പം വേറെ കാര്യങ്ങളൊന്നും ഇതിനകത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. ബേസിക് ആയിട്ട് പറയേണ്ട കാര്യങ്ങൾ ഇത്രയുമാണ്. പ്രൈസ് പറഞ്ഞു, ഓഫർ പറഞ്ഞു, ഡൗൺ പേയ്മെന്റ് പറഞ്ഞു, EMI പറഞ്ഞു, വെയിറ്റിംഗ് പീരീഡ് പറഞ്ഞു, വാഹനം നിർത്തിയിട്ടുമില്ല, സ്റ്റോക്കും അവൈലബിൾ ആണ്. വാഹനത്തിന്റെ ഡിസൈനിലേക്ക് കിടക്കാം. നിങ്ങൾക്കറിയാം, ഈ ഒരു ഡിസൈൻ നമ്മളിപ്പോൾ ഒരുപാട് നാളുകൊണ്ട് കണ്ടുവരുന്ന ഒരു ഡിസൈനാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഈ ഒരു ഡിസൈൻ വൈസ് മാറി ചെയ്തിട്ടില്ല. നേരത്തെ ഉള്ള ഡിസൈൻ പോലെ തന്നെ, അതായത് ഒരു മാറ്റവും ഇല്ലാതെ തന്നെ പിന്തുടർന്നു പോകുന്നു. ഇതുമായിട്ട് യാതൊരു സാമ്യമില്ല പുതിയ ഓൾട്ടോയ്ക്ക്. നല്ല രീതിയിലൊരു വ്യത്യാസം വരുന്ന ഒരു വാഹനമാണ് പുതിയ ഓൾട്ടോ. അത് ലാമിലേക്ക് വരുന്ന സമയത്ത് നോർമലി വരുന്ന ഹാലൻ ടൈപ്പ് ലാമിനിറ്റാണ് വാഹനത്തിന് നൽകിയത്. അതിനകത്തൊന്നും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല. LED ഒന്നും അല്ല, നോർമലി ഹാലൻ ടൈപ്പ്. താഴേക്ക് പോകുന്ന സമയത്ത് ഫോഗ് ലാമ്പിന്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. ഫോഗ് ലാമ്പ് ഇല്ല, നിങ്ങളത് അഡീഷണൽ ചെയ്യേണ്ടി വരും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്നാലും നമ്മളൊരു വണ്ടിയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൻ്റെതായ രീതിയിൽ നമ്മൾ ചെയ്യണം. ചിലപ്പോൾ ഈ ഒരു സമയത്ത് എടുക്കാൻ നിൽക്കുന്നവർ ഈ ഒരു വീഡിയോ ആയിരിക്കും കണ്ടു നോക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഫോഗ് ലാമ്പ് ഒന്നും വരുന്നില്ല, ചെയ്യാൻ പറ്റും, ചെറിയ എമൗണ്ട് ആവത്തുള്ളൂ. ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഒരു ആ ഹണികോം പാറ്റേൺ ഗ്രില്ലിൽ കാണാൻ പറ്റും. അത്യാവശ്യം എന്താ പറയുക, എയറിൻ്റെയൊക്കെ കിട്ടുന്ന രീതിയിലാണ് ആ ഒരു ഗ്രില്ല് ഡിസൈൻ ചെയ്തത്, സോറി ആ ഒരു എയർ ഡാം ഡിസൈൻ ചെയ്തത്. അവിടെ തന്നെ ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഒരുപാട് വലിപ്പമൊന്നും ഗ്രില്ലിന് വരുന്നില്ല, ഒരു ബ്ലാക്ക് ഫിനിഷാണ് നൽകിയത്. സുസുക്കിയുടെ ഒരു ലോഗോയും ആ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. സിംഗിൾ വൈപ്പറിന്റെ വാഷർ നോസിലാണ് നൽകിയിട്ടുള്ളത്. അത് ബൂട്ടിന്റെ മുകളിലാണ് നൽകിയിട്ടുള്ളത്. രണ്ട് വൈപ്പർ, അതൊക്കെ എല്ലാ വണ്ടിയിലും വരുന്നത് തന്നെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. അവിടെ തന്നെ സൈഡ് പ്രൊഫൈലിലേക്ക് വരാം. ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ സൈഡ് പ്രൊഫൈല്. ഇപ്പൊ മറ്റുള്ള പിന്നൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ നോക്കിയിട്ട് നിലവിൽ നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രൈസ് കുറഞ്ഞ വാഹനമാണ് ഓൾട്ടോ. ഈ ഒരു പ്രൈസിന് ഒരു പുതിയ വാഹനം വേറെ ബ്രാൻഡിന് കിട്ടത്തില്ല. നേരത്തേക്ക് നമുക്ക് ഇയോൺ ഒക്കെ വരുന്നുണ്ടായിരുന്നു, പിന്നെ അതിപ്പോൾ നിലവിലില്ല. പിന്നെ കിഡിലേക്ക് പൊക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പ്രൈസ് റേഞ്ച് നമുക്ക് കിഡും സ്വന്തമാക്കാൻ പറ്റത്തില്ല. പിന്നെ ഡാറ്റ്സന്റെ വാഹനങ്ങൾ നിലവിൽ ഇപ്പം നമുക്കത് വരുന്നില്ല. അപ്പൊ എൻ്റെ ഒരു അറിവിൽ നിലവിൽ വേറെ ബ്രാൻഡുകൾക്കൊന്നും പ്രൈസ് കുറഞ്ഞ വാഹനങ്ങളും വരുന്നില്ല, എൻട്രി ലെവൽ വാഹനങ്ങൾ വരുന്നില്ല. അപ്പൊ നിലവിൽ മാർക്കറ്റിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ് വാങ്ങാൻ പറ്റിയ ഒരു വാഹനം നമ്മുടെ ഓൾട്ടോയാണ്, സാധാരണക്കാരന്റെ വാഹനം. പിന്നെ ഈ ഒരു സൈഡ് പ്രൊഫൈൽ നോക്കിയാൽ ഒരുപാട് അങ്ങ് ഗിമുക്ക് പരിപാടികളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു നോർമൽ ഒരു വാഹനം പോലെയാണ് ഇത് ഡിസൈൻ ചെയ്ത്. ടയറിലേക്ക് പോയി കഴിഞ്ഞാൽ CH ടയറാണ് വാഹനത്തിന് നൽകിയത്. 12 ഇഞ്ചുമാണ് ഈ ഒരു ടയർ സൈസ്. ഒരു അലോയ്ക്ക് ഇട്ടാൽ കുറച്ചുകൂടി ഭംഗി വരും. അലോയുടെ ആവശ്യത്തിനകത്ത് വരുന്നില്ല, വീൽക്കപ്പാണ്. അത് കമ്പനി തന്നെ, ഒരു LXA വേരിയൻറ്റുമാണ്, കമ്പനി തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടറിന്റെ പോർഷനാണ് ട്രെയിൻ ഇൻഡിക്കേറ്റർ, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ഒരു മിറിലേക്ക് കിടക്കാം. നോർമലി വരുമ്പോൾ ഇത് നമ്മൾ കൈകൊണ്ട് വേണം ഈ ഒരു രീതിയിലാണ് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അതായത് അകത്തുനിന്ന് വേറെ കൺട്രോൾസ് കാര്യങ്ങളൊന്നും ഈ ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം. അത് ചെറിയ വൃത്തിയാണ് ഈ ഒരു വാഹനത്തിൽ. എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം ഒരു വിസിബിലിറ്റി ഈ ഒരു മിറിന് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ക്യാരക്ടർ ലൈൻസ് ഒക്കെ ആ ഒരു സൈഡ് പ്രൊഫൈലൊക്കെ കാണാം. ഡോർ ഹാൻഡിൽ ബോഡി കളറാണ് നൽകിയത്, അത് നല്ലൊരു കാര്യമാണ്.
ചെറിയൊരു വലിപ്പമേ ഗ്ലാസിയിലേക്ക് വരുന്നുള്ളൂ. സ്റ്റീരിയോ ഇവിടെ ആന്റിനെയോ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. രണ്ടാമത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പ്രൊഡക്ഷൻ നൽകിയിട്ടുണ്ട്. പിന്നെ വേറെ ക്രോം ഫിനിഷുകളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. ലെങ്തിലേക്ക് കടക്കാം, ലെങ്തിലേക്കൊക്കെ നമുക്കൊന്ന് കടക്കാം. ലെങ്തിലേക്ക് വരുന്ന സമയത്ത് 3445 എംഎമാണ് ലെങ്ത്, 1490 വിക്ത് വരുന്നുണ്ട്, 1475 ഹൈറ്റ് വരുന്നത്, 2390 എംഎം വീൽ ബേസ് ഉണ്ട്, 160 എംഎം ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. അവിടെ തന്നെ റിയർ സൈഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ റിയർ സൈഡ്. റിയർ സൈഡിലും നമുക്ക് അങ്ങ് ഒരുപാട് അങ്ങ് എന്താ പറയുക, ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനമൊന്നുമല്ല, ഒരു സാധാരണ ഒരു വാഹനമാണ് ഇത്. അത്യാവശ്യം വലുപ്പത്തിൽ ഗ്ലാസ് ഏരിയ, ഹൈമഡ് സ്റ്റോപ്പ് ലാമ്പ്, ഡിഫോഗ് ലൈൻസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. നോർമലി വരുന്ന ഹാലജൻ ടൈപ്പ് ടെയിൽ ലാമ്പാണ്. ഡിസൈനൊക്കെ ഒരുപാട് ഒരുപാട് കണ്ട് മടുത്തതായിരിക്കും നിങ്ങൾ. ഞാൻ കീ ഒന്ന് എടുത്തോട്ട്. ഡിസൈനൊക്കെ ഒരുപാട് കണ്ട് മടുത്ത് തന്നെ. സുസുക്കിയുടെ ലോഗോ വരുന്നുണ്ട്. ഓൾട്ടോ എന്നൊരു ബാഡ്ജിങ്ങും LXI അങ്ങനത്തെ ബാഡ്ജിങ് നൽകണം, നല്ലൊരു കാര്യമാണ്. റിവേഴ്സ് സെൻസർ വരുന്നുണ്ട്. കീ ടോപ്പൺ ആക്കാം, അല്ലെങ്കിൽ ഡ്രൈവർ സീറ്റിന്റെ അവിടെ ഒരു പോർഷൻ നൽകിയിട്ടുണ്ട്, ആ രീതിയിൽ ഓപ്പൺ ആക്കാം. മോശമല്ലാത്ത രീതിയിൽ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ബൂട്ട് സ്പേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ 177 ലിറ്ററാണ് ഈ ഒരു വാഹനത്തിന്റെ ബൂട്ട് സ്പേസ് വരുന്നത്. അത് ഈ ഒരു പോർഷനിലായിട്ടാണ് അതിൻ്റെ ഒരു സ്പെയർ ടയർ കമ്പനി പ്ലേസ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ സ്പെയർ ടയർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സിയറ്റിൻ്റെ ആണ് സ്പെയർ ടയറും നൽകിയിട്ടുള്ളത്. പിന്നെ 60-40 സ്പ്ലിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് വാഹനത്തിൽ വരുന്നത്. പാർസലറിയോ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ കമ്പനി നൽകിയിട്ടില്ല. അവിടെ നിന്ന് അകത്തേക്ക് വരാം. സെൻട്രൽ ലോക്ക് വാഹനത്തിൽ നൽകിയിട്ടില്ല. ഈ ഒരു കീ ഇട്ട് വേണം നമ്മൾ ഈ ഒരു ഡോർ ലോക്ക് ആക്കാം. ഈ ഒരു ഡോർ ഇങ്ങനെ ലോക്ക് ആക്കി കഴിഞ്ഞാൽ എല്ലാ ഡോറും ലോക്ക് ആവത്തില്ല. ഈ ഒരു ഒറ്റ ഡോറെ ലോക്ക് ആവും. ഇറങ്ങുന്നതിന് മുമ്പ് കൈകൊണ്ട് ചെയ്തിട്ട് വേണം ഇറങ്ങാനായിട്ട്. സെൻട്രൽ ലോക്ക് ചെയ്യുന്നത് വലിയ ആനക്കാര്യമൊന്നുമല്ല. ഒരു 3500-4000 രൂപ ഉണ്ടെന്നുണ്ടെങ്കിൽ സെൻട്രൽ ലോക്ക് നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അത് ഈ മാസമാണെങ്കിൽ അക്സസറീസ് ഓഫറായിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണേൽ അതൊക്കെ ചെയ്തെടുക്കാം, കുഴപ്പമില്ല. ഡോർ പാഡലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ പറയാനായിട്ടൊന്നുമില്ല. ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് ആണ്. ചെറിയൊരു ഒരു വൈറ്റ് ഫിനിഷ് പോലെ ആ ഒരു ബീജ് പോലത്തെ ഒരു കളർ പാറ്റേൺ അവിടെ നൽകിയിട്ടുണ്ട്. ഈ സീറ്റൊന്നും നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ഈ ഒരു പൊസിഷൻ മാത്രമേ പറ്റൂ. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പവർ സ്റ്റിയറിംഗ് അവൈലബിൾ ആണ്. 2 എയർ ബാഗും ഈ ഒരു വാഹനത്തിൽ വരുന്നുണ്ട്. അത് ഇപ്പോഴത്തെ വാഹനത്തിലെല്ലാം കമ്പൽസറിയാണ് എയർ ബാഗ്. പിന്നെ കുറച്ച് ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് ഈ ഒരു വാഹനത്തിൽ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം എനിക്ക് അത്യാവശ്യം ഹൈറ്റ് വന്നത്, എനിക്ക് ബുദ്ധിമുട്ടൊന്നും, എനിക്ക് കംഫർട്ടാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ളവർക്കെ ബുദ്ധിമുട്ട് വരത്തുള്ളൂ. കുറച്ച് താന്നിരിക്കുന്ന സീറ്റും പൊസിഷനാണ്. വിസിബിലിറ്റി ഒക്കെ അത്യാവശ്യം നമുക്ക് കിട്ടും. ഇനി അകത്തേക്ക് കയറിയിട്ട് ബാക്കി കാണാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് വീഡിയോ നിർത്താം. ഇതാണ് നമ്മുടെ വാഹനത്തിന്റെ ഡാഷ്ബോർഡ്. ഇവിടെയും നമ്മൾ ഒരുപാട് ഫീച്ചർ ഒരുപാട് അങ്ങ് ഫീച്ചർ ഉണ്ടെന്ന് പറയാനായിട്ടൊന്നും പറ്റത്തില്ല. നമുക്ക് ഈ ഒരു വാഹനത്തിൽ 2 എയർ ബാഗിനാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. സെൻട്രൽ ലോക്ക് നമുക്ക് അവൈലബിൾ അല്ല, നമ്മൾ മാനുവലി ചെയ്തിട്ടുണ്ട് വെളിയിലെ, അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈലൈറ്റഡ് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, പവർ സ്റ്റിയറിംഗ് അവൈലബിൾ ആണ്, AC നമുക്ക് അവൈലബിൾ ആണ്. ഫുള്ളി ഡിജിറ്റൽ ഒന്നും അല്ല ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, ചെറിയൊരു പോർഷൻ മാത്രമേ വരുന്നുള്ളൂ. ഡാഷ്ബോർഡ് നോക്കിയാൽ ഫുള്ളി ബ്ലാക്ക് ഫിനിഷ് ആണ്. ഈ ഒരു താഴ് ഭാഗത്ത് ബീച്ച് കളർ നൽകിയിട്ടുണ്ട്. ഒരു പ്രൊവിഷൻ വരുന്നുണ്ട് നമുക്ക് സ്റ്റീരിയോ ചെയ്യുന്നതിന്. ടച്ച് സ്ക്രീൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ക്വസ്റ്റ് ഒന്നും ആകത്തില്ല സ്റ്റീരിയോ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട്. അത്യാവശ്യം പ്രൈസ് എനിക്ക് തോന്നുന്നു പുറത്തു നിന്നൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ 8 രൂപ തൊട്ട് നമുക്ക് തന്നെ ടച്ച് സ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ്. അതിനകത്ത് 1500 കൊടുത്ത് നമുക്ക് റിവേഴ്സ് ക്യാമറ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റും. വയറിംഗ് കാര്യങ്ങൾ കട്ട് ചെയ്യാതെ തന്നെ പുറത്തു നിന്നൊക്കെ അവർ നല്ല രീതിയിൽ അവർ ചെയ്തു തരും. വലിയ സ്ക്രീൻ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. ഈ ഒരു പാനൽ സഹിതം നമുക്ക് മേടിക്കാൻ കിട്ടും. ഒരുപാട് പൈസയൊന്നും ആവത്തില്ല. 4 സ്പീക്കറൊക്കെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അസാഡൻ്റെ ഒരു കൺട്രോൾ ഇവിടെയായിട്ട് നൽകി. പിന്നെ AC കൺട്രോൾസ് ആണ് ഈ ഒരു താഴ്ഭാഗത്തായിട്ടാണ് വരുന്നത്. മാനുവലി കൺട്രോൾ ചെയ്യണം. കുറച്ച് സ്റ്റോറേജ് സ്പേസും നമുക്ക് അവിടെ അവൈലബിൾ ആണ്. ഫോണൊക്കെ വെക്കാം. രണ്ടും കപ്പ് ഹോൾഡർ വരുന്നുണ്ട് ഈ ഒരു പോർഷനിലായിട്ട്. കാരണം സോക്കറ്റ് നൽകിയിട്ടില്ല, നമുക്ക് രണ്ടാമത് ചെയ്യാൻ പറ്റും. ഒരുപാട് പൈസ ഒന്നും ആവില്ല. ചെറിയ എമൗണ്ടേ നമുക്ക് അവിടെ ഒരു സോക്കറ്റ് ചെയ്യുന്നതിനാവുകയുള്ളൂ. 2 പവർ വിൻഡോ നൽകിയിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. 2 പവർ വിൻഡോ നൽകിയത് പുറയിൽ വരുന്നില്ല, അതിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. 5 ഗിയറാണ് വരുന്നത്. 5-സ്പീഡാണ് ഗിയർ ബോക്സ്. പിന്നെ ഇതാണ് സീറ്റ് കവർ. ഒരു ലൈറ്റ് കളറും പിന്നെ ഒരു ബ്ലാക്ക് കളറിൻ്റെ കോമ്പിനേഷൻ. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ്, കുറച്ച് സാധനങ്ങളും കാര്യത്ത് വെച്ചിട്ടുണ്ട്. ടോപ്പിലേക്ക് പോലെ ഇവിടെ മിററോ കാര്യങ്ങളൊന്നും ഇല്ല. ഇവിടെ ഈ ഒരു മിറർ ഇവിടെ കൺട്രോൾ ചെയ്യാനും പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു രീതിയിലൊക്കെ മാനുവലിയൊക്കെ ഈ രീതിയിൽ പിടിച്ച് വേണം കൺട്രോൾ ചെയ്യാൻ. ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഒറ്റ ലൈറ്റ് വരുന്നുള്ളൂ. സെൻട്രലായിട്ട് വേറെ ലൈറ്റുകളോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടെയായിട്ട് വേറെ കാര്യങ്ങളൊന്നും നൽകിയിട്ടില്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് എടുത്തു പറയാനൊന്നുമില്ല. ഒരു സാധാരണക്കാരൻ്റെ വാഹനമാണ്. ആവശ്യമുള്ള സാധനങ്ങൾ ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ആവശ്യമുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ. ആകെ വേണ്ടത് സെൻട്രൽ ലോക്കും ചെയ്യണം, ഒരു സ്റ്റീരിയോയും കൂടെ ചെയ്യേണ്ട ആവശ്യമേ ഇതിനകത്ത് വരുന്നുള്ളൂ. ഒരു 15 രൂപ കോസ്റ്റ് കൂട്ടും എല്ലാത്തിനും. ഒരു 15 അല്ല, ഒരു 18 രൂപ കോസ്റ്റ് കൂട്ടും എല്ലാത്തിനും കൂടെ. ആ റേഞ്ചിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ടും പറ്റും. ഇനി റിയർ സീറ്റിലൂടെ കയറിയിട്ട് ഒന്ന് ഓട്ടിച്ചു വിടാം, വണ്ടി വീഡിയോ നിർത്താം നമുക്ക്. ഇത് ഒരുപാട് കണ്ടിട്ടുള്ളവർക്ക് ബോറടിക്കും. എന്നാലും നമ്മൾ ജസ്റ്റ് ചെയ്തതേ ഉള്ളൂ. ഒരുപാട് പേര് ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഈ ഡോർ ഇത്രയും വഴിയായിട്ട് നമുക്ക് തുറക്കത്തുള്ളൂ. ശകലോടെ വഴിയായിട്ടുണ്ടെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി. സ്പേസ് മോശമല്ലാത്ത സ്പേസ് നമുക്ക് കിട്ടും ഈ ഒരു വാഹനത്തിൽ. എൻ്റെ കംഫേർട്ട് ഈ ഒരു സീറ്റ് ഇട്ടത്. മോശമല്ലാത്ത സ്പേസ് ഉണ്ട്. ശകലം സ്കൂപ്പ് രീതിയിലാണ് സീറ്റ് ഡിസൈൻ ചെയ്തത്. അതുകൊണ്ട് കാല് കെട്ടുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല. പൈസ സപ്പോർട്ട് ഒരുപാടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. ആവശ്യത്തിന് കിട്ടുന്നുണ്ട്. ആവശ്യത്തിന് കാലൊക്കെ അത്യാവശ്യം നല്ല വെച്ചിരിക്കാം. പിന്നെ പവർ വിൻഡോ ഇല്ല റിയർ സൈഡിൽ. നമ്മൾ മാനുവലി വേണം ചെയ്യാനായിട്ട്. 3 പേർക്ക് ഇരിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് തടിയുള്ള 3 പേർക്ക് പാടാണ്. എന്നെപ്പോലെയുള്ള 3 പേരാണെങ്കിൽ സുഖമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും.
റിയർ എ സി വെൻ്റൊന്നും ഇല്ല. അതാണ് ഇവിടെ ഒരു കപ്പ് ഹോൾഡർ നൽകിയിട്ടുണ്ട്. ഈ ഒരു പോർഷനിലായിട്ട് ഒന്ന് കാണിച്ചു തന്നേക്കാം. കവർ കിടക്കുന്നുണ്ട്, അറിയാൻ പറ്റുന്നുണ്ട്. ഇവിടെ ആയിട്ട് ചെറിയൊരു കപ്പ് ഹോൾഡർ വരുന്നുണ്ട്. അതായത് ബോട്ടിലോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ ഒരു പോർഷനിൽ വെക്കാം. ആവശ്യമില്ലെങ്കിൽ ഇതിങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. വേറെ കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് പറയാനായിട്ടൊന്നും ഇല്ല. ഹാൻഡിലൊക്കെ നൽകിയിട്ടുണ്ട്, അതൊക്കെ എല്ലാ വണ്ടിയിലും വരുന്നത് തന്നെ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് ഈ ഒരു വണ്ടി ഓട്ടിച്ചുകൊണ്ട് വീഡിയോ നിർത്താം. ജസ്റ്റ് ഒന്ന് ഡ്രൈവ് ചെയ്യാം. ഈ ഒരു സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെങ്കിലും എൻ്റെ എല്ലാ സീറ്റ് ബെൽറ്റ് റിമൈൻഡർ വരുന്നുണ്ട്. ബീപ്പ് സൗണ്ട് കേട്ടോണ്ടിരിക്കും. അപ്പം സീറ്റ് ബെൽറ്റ് ഇട്ട് തന്നെ ഉപയോഗിക്കണം. അതും നമുക്കൊരു സേഫ്റ്റി ഫീച്ചറായിട്ട് നമുക്ക് എടുത്ത് പറയാനായിട്ട് പറ്റും. എ സി പെട്ടെന്ന് കൂളാവുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തോളൂ, വെയിലത്താണ് വണ്ടി കിടന്നത്. പെട്ടെന്ന് തന്നെ എ സി കൂളാവുന്നുണ്ട്. അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. ചെറിയ വാഹനമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വാഹനം കൂളാവുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എഞ്ചിനിലേക്ക് കടന്നു കഴിഞ്ഞാൽ 800 cc എഞ്ചിൻ. ഞാൻ ഓൾറെഡി ഇത് പറഞ്ഞു, 800 cc എഞ്ചിനാണ് വരുന്നത്. 48 PS ആണ് നമുക്ക് പവർ വരുന്നത്. 69 Nm ടോർക്ക് നമുക്ക് ഈ ഒരു വാഹനത്തിൽ നമുക്ക് അവൈലബിൾ ആണ്. ഏകദേശം ഒരു 22.5 km എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി പറയുന്ന മൈലേജ്. 22 പറയുന്ന സ്ഥാനത്ത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കൊന്ന് ലോക്കൽ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഒരു 17-18 റേഞ്ചിലുള്ള മൈലേജ് കിട്ടും. അത്യാവശ്യം ബൈപ്പാസ്, അത്യാവശ്യം ഹൈവേസ് ഒക്കെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കൊരു 21-22 റേഞ്ചിലുള്ള മൈലേജ് കൺഫേം ആയിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടും. അതിനകത്ത് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഞാൻ പറഞ്ഞു സീറ്റ് അങ്ങ് ഒരുപാട് അങ്ങ് ഹൈറ്റിലൊന്നും അല്ല. എന്നിരുന്നാലും നമുക്ക് കാഴ്ചയ്ക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് തരുന്നുണ്ട്. ഒരുപാട് നമ്മൾ അങ്ങ് താന്നിരിക്കുവാണ് എന്നൊരു ഫീൽ നമുക്ക് വരുന്നില്ല. ഗിയർ ഷിഫ്റ്റിങ്ങും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം സ്മൂത്ത് ആയിട്ട് തന്നെ ഗിയർ ഷിഫ്റ്റിങ്ങും നടക്കുന്നുണ്ട്. ഒരുപാട് ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല. അത്യാവശ്യം സ്മൂത്ത് തന്നെയാണ്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനത്തിൽ പറയേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് നാളുകൊണ്ട് ഉള്ള ഒരു വാഹനമാണിത്. ഒരുപാട് നാളുകൊണ്ട് മാർക്കറ്റിലുണ്ട്. ഒരുപാട് വാഹനങ്ങൾ ഇത് വിറ്റു. ഒരുപാട് ഹാപ്പി കസ്റ്റമേഴ്സ് ഉണ്ട് ഈ ഒരു വാഹനത്തിന്. നമുക്ക് എവിടെയും കൊണ്ടുപോകാം. എത്ര ചെറിയ റോഡാണെങ്കിലും ഈ ഒരു വാഹനത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. എത്ര ചെറിയ റോഡാണെങ്കിലും നമുക്ക് ഈ വാഹനം കംഫർട്ടായിട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതൊക്കെ തന്നെ ഇതിൻ്റെ ഹൈലൈറ്റ്. പിന്നെ ഞാൻ പറഞ്ഞു പ്രൈസ് കുറഞ്ഞ മാർക്കറ്റിൽ നിലവിലുള്ളതിൽ ഏറ്റവും പ്രൈസ് കുറഞ്ഞ ഒരു വാഹനമാണ് ഇത്. സാധാരണക്കാരൻ്റെ വാഹനമാണ്. അപ്പോൾ വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വീഡിയോക്കകത്ത് നമുക്ക് പറയാനായിട്ടൊന്നും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ട്. ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് അറിയുന്നില്ല. ഇപ്പോൾ എടുക്കാൻ നിൽക്കുന്നവർക്ക് ഉപകാരപ്പെടും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരാം. അതൊരു എല്ലാ കൂട്ടുകാർക്കും ബൈ.